എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഇൻഹെരിയർ 2 എന്ന് പറയുന്ന സിനിമയിൽ വളരെ രസകരമായ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ക്യാരക്ടർ മറ്റൊരാളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാത്തത് എന്താണ്? വളരെ രസകരമായ ഒരു ആൻസറാണ് അതിനുള്ളത്. പ്രായം, തീർച്ചയായിട്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തതാണ് പ്രായം. ഏജ് വർദ്ധിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്പം സ്ട്രെസ് നൽകുന്ന ഒരു കാര്യമാണ്. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ, 50 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മളൊക്കെ പ്രായം വർദ്ധിക്കുന്നല്ലോ എന്നുള്ള ചിന്തയിലായിരിക്കും ജീവിക്കുക. ചിലർക്കൊക്കെ ഒരു 60 വയസ്സായാലും ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല എന്ന് പറയുന്നത് കൂട്ടാണ്. മറ്റു ചിലർക്ക് ഒരു 40 വയസ്സാകുമ്പോൾ തന്നെ ഒരു 60 വയസ്സിൻ്റെ ലുക്കൊക്കെ വരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചിലർക്ക് മാത്രം ഏജ് വർദ്ധിച്ചു വരുന്നത്? മറ്റു ചിലർ എങ്ങനെയാണ് പ്രായത്തെ പിടിച്ചു നിർത്തുന്നത്? പ്രായം പിടിച്ചു നിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായും മാനസികമായും എങ്ങനെയാണ് ഒരാൾ പ്രായത്തെ മറികടക്കാൻ വേണ്ടി പറ്റുന്നത്, ഒരാൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങളെ കൊണ്ടാണ്. ട്രില്യൺസ് ഓഫ് കോശങ്ങൾ, കോടാനുകോടി കോശങ്ങൾ. ഓരോ കോശത്തിൻ്റെയും ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ടോട്ടൽ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോശത്തിനകത്ത് വരുന്ന ഡാമേജുകൾ, അതിനകത്ത് വരുന്ന ഇൻഫ്ലമേഷനുകൾ ഒക്കെ ഒരു മനുഷ്യൻ്റെ ടോട്ടൽ ആരോഗ്യത്തെയും പ്രായം വർദ്ധിക്കുക എന്ന പ്രക്രിയയെയും സ്വാധീനിക്കും. രണ്ട് വാക്കുകളാണ് ഈ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒന്ന് ഇൻഫ്ലമേഷൻ, മറ്റൊന്ന് ഓക്സിഡേഷൻ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഒരു സെല്ല് ഡാമേജ് ആകുന്ന അവസ്ഥ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാലും ഓക്സീകരണം എന്നാണ്. അപ്പോൾ ഓക്സീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മളെ കിച്ചണിലുള്ള അടുക്കളയിലുള്ള ഒരു അടുപ്പ്, അതിൽ നമ്മൾ തീയാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക, വിറകടുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. ഈ വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെയൊക്കെ ഇരുണ്ട നിറമാവും, കറുത്ത നിറമാവും. ഒരു പക്ഷേ അത് മറ്റുള്ള മുറികളിലേക്കും അത് വ്യാപിക്കാം. ഇത് തന്നെയാണ് ഒരു കോശത്തിനകത്ത് നടത്തുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ തൂത്ത് പറക്കി വൃത്തിയാക്കി പുക വരാത്ത രീതിയിലുള്ള അടുപ്പൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിനാണ് ആൻറ്റി ഓക്സിഡേഷൻ എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ആപ്പിൾ മുറിച്ചു കഴിഞ്ഞാൽ അത് ചുവന്ന് പോകുന്നത് ഓക്സിഡേഷനാണ്, ഓക്സീകരണമാണ്. പാല് വെച്ച് കഴിഞ്ഞാൽ പെരുത്തു പോകുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓക്സിജന്റെ പ്രസൻസ് ഉള്ളിടത്തൊക്കെ ഓക്സീകരണവും നടക്കും. സ്വാഭാവികമായിട്ടും മനുഷ്യൻ ശ്വാസം എടുക്കുന്നത് കൊണ്ടും നമ്മുടെ അകത്ത് ശ്വാസം ഓക്സിജൻ കയറുന്നത് കൊണ്ടും തന്നെ ഓക്സീകരണത്തിനുള്ള സാധ്യതയും വളരെ അധികമാണ്. അതുകൊണ്ടാണ് ആൻറ്റി ഓക്സിഡൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലരെങ്കിലും സ്കിന്നിൻ്റെ കളറ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രായം കുറക്കാൻ വേണ്ടി ഗ്ലൂട്ടാതയോൺ പോലെയുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഏജൻറ്റുകളാണ്. മറ്റൊന്ന് തീർച്ചയായിട്ടും വ്യായാമത്തിൻ്റെ കുറവ്, ടെൻഷൻ, ഇതൊക്കെ നമ്മളെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എവല്യൂഷൻ, നമ്മൾ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് ഇതുവരെ എത്തിയ അവസ്ഥയെ നോക്കുകയാണെങ്കിൽ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ധാരാളമായിട്ട് തന്നെ ഒമേഗ3 പോലെയുള്ള കണ്ടൻറ്റുകൾ ഉണ്ടായിരുന്നു. ഒമേഗ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഇൻഫ്ലമേഷൻ കുറക്കുന്ന ഏജൻറ്റുകളാണ്. നമ്മൾ കഴിക്കുന്ന നട്ട്സ് ആയാലും അതുപോലെയുള്ള സീഡ്സ് ആയാലും ഇതിലൊക്കെ, ചില ഫിഷുകളായാലും ഇതിലൊക്കെ ഒമേഗ3 ധാരാളമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാലങ്ങളിൽ ഇൻഫ്ലമേഷൻ സാധ്യതയും കുറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന, നമുക്ക് ശരീരത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന മറ്റൊരു ഘടകമാണ് ഒമേഗ6. ഒമേഗ3 ഒമേഗ6 വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് മുൻകാലങ്ങളിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഒമേഗ6 എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലമേറ്ററി ഏജൻ്റാണ്, ഏജൻ്റ് കൂടിയാണ്. ഇതിൻ്റെ അനുപാതം പഴയ കാലങ്ങളിൽ 1:1, എത്രയാണോ ഒമേഗ3 ഉള്ളത് അത്ര തന്നെ ഒമേഗ6 ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ. അത് 1:2 ആയി കഴിഞ്ഞാലും ഒരു പരിധിവരെ ശരീരം അതിനെ മറികടക്കാൻ ശ്രമിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ആ ഭക്ഷണ രീതിയിൽ
ഈ ഒമേഗ ത്രീയും ഒമേഗ സിക്സും കിടക്കുന്നത് 1:50 എന്ന അനുപാതത്തിലാണ്. റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ എണ്ണകളും വളരെ അധികം ഒമേഗ സിക്സിൻ്റെ കണ്ടൻ്റ് ഉള്ളതാണ്. നമ്മുടെ സൺഫ്ലവർ പോലെയുള്ള എണ്ണകളിലൊക്കെ ഒമേഗ സിക്സ് ധാരാളമായിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിൽ വന്ന വ്യത്യാസം കൊണ്ട് ഈ ഒമേഗ സിക്സിൻ്റെ അളവ് വളരെ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ വളരെയധികം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്നുകിൽ അനിമൽ ഫാറ്റ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയായിരുന്നു. ഇന്ന് നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള സസ്യ എണ്ണകളിലേക്ക് പോയി, അത് ഒമേഗ സിക്സ് വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായിട്ടും 1:1 എന്ന റേഷ്യോ എന്ന അനുപാതത്തിൽ നിന്ന് മാറി കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ശരീരത്തിലെ കോശങ്ങളെ എത്തിച്ച്. അതാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രായം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റിഫൈൻഡ് ആയിട്ടുള്ള എണ്ണകൾ ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലരൊക്കെ വെജിറ്റേറിയനിസത്തിലേക്ക് വന്ന ആൾക്കാരുണ്ട്. ധാരാളമായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും എന്നുള്ളൊരു ധാരണ ഉണ്ടാകുക. പക്ഷെ അവിടെ പറ്റുന്ന ഒരു പ്രശ്നം, ചിലരെങ്കിലും വെജിറ്റബിൾ ആയിട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് ഉഴുന്ന വടയോ വടകളൊക്കെ ആയിരിക്കും, എണ്ണയിൽ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ. ഉഴുന്ന് തീർച്ചയായിട്ടും ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. പക്ഷെ അവിടെ വരുന്ന കാര്യം എന്താണ്, ഈ എണ്ണ നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ ആൽഡിഹൈഡ് ഫോർമേഷനായി. ആൽഡിഹൈഡും നല്ലൊരു ഓക്സിഡൻ്റ് ആണ്, ഓക്സീകരണം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നിങ്ങളത് കുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഓക്സീകരണം കുറച്ച് കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി പ്രായം വർദ്ധിക്കുന്നതിനെ തടയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ബ്ലൂ സോൺ കൺസെപ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്ലൂ സോൺ കൺസെപ്റ്റിൽ പറയുന്നത്, അതിൽ പറയുന്നത് ഒരു പ്രത്യേക ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ അവരുടെ ആയുസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. എന്താണ് ആ ബ്ലൂ സോണിൽ പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ആയുസ്സുള്ള ആൾക്കാരുടെ ഭക്ഷണ രീതി? അവർ പ്രധാനമായിട്ടും മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഡയറ്റിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ പറയുന്ന കൺസെപ്റ്റ്? അവർ ധാരാളമായിട്ട് കഴിക്കുന്നത് നട്ട്സ്, സീഡ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ ഭക്ഷണ വസ്തുക്കളാണ്. മറിച്ച് അവർ കഴിക്കുന്ന ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, മൈദ, റവ പോലെയുള്ള ധാന്യങ്ങൾ വളരെ വളരെ കുറച്ചാണ്. ഇത്തരത്തിലുള്ള ഒരു ഡയറ്ററി മാനേജ്മെന്റിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവരുടെ ലോഞ്ചിവിറ്റി കൂടുന്നത്, കാരണം ഓക്സീകരണം അവിടെ കുറവാണ്. മനുഷ്യന്റെ പരിണാമത്തിൻ്റെ ഇടയിൽ നമുക്ക് സംഭവിച്ച മറ്റൊരു തെറ്റുകൂടിയുണ്ട്. പഴയ കാലങ്ങളിൽ പരിണാമത്തിൻ്റെ ദശകളിലൊക്കെ മനുഷ്യൻ ആഹരിച്ചിരുന്ന ഭക്ഷണത്തിൽ 20-25 ഗ്രാം വരെ ഫൈബർ ഉണ്ടായിരുന്നു, നാരുകളടങ്ങിയ ഭക്ഷണമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 5-10% വരെ മാത്രമേ ഫൈബർ അടങ്ങിയ ഭക്ഷണമുള്ളൂ. ഈ ഫൈബർ കണ്ടന്റ് കുറയുന്നതും തീർച്ചയായിട്ടും നമ്മുടെ ടോട്ടൽ ആരോഗ്യത്തെ ബാധിക്കുകയും സെല്ലിന്റെ ഡാമേജിന് വഴിവെക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഈ പറയുന്ന 5-10% 10 ഗ്രാം വരെ നമ്മൾ ഫൈബർ കഴിക്കുന്നുണ്ടെങ്കിലും ആ ഫൈബർ കൂടുതലായിട്ട് വരുന്നത് ഗ്രെയിൻസിൽ നിന്നാണ്, ധാന്യങ്ങളിൽ നിന്നാണ്. നമ്മൾ സാധാരണ പറയും തവിട് നല്ലതാണ് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ പണ്ട് കാലത്ത് വന്നിരുന്ന ഈ പറയുന്ന ഫൈബറൊക്കെ വെജിറ്റബിൾസ് നിന്നും നട്ട്സിൽ നിന്നൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്ന ഫൈബറും ഗ്രെയിൻസിൽ നിന്ന് കിട്ടുന്ന ഫൈബറും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും വ്യത്യസ്തങ്ങളാണ്. ഉദാഹരണമായിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും, 10% ഹ്യൂമെയിൻ, അതായത് 10% മാത്രമാണ് മനുഷ്യൻ മനുഷ്യനായിട്ടുള്ളത്, മറ്റുള്ള 90% ഒരു മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ അകത്തുള്ള സൂക്ഷ്മ അണുക്കളാണ് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള സൂക്ഷ്മ അണുക്കളും ആയാം. അതിനാണ് നമ്മൾ ഗട്ട് ബയോട്ട എന്നൊക്കെ പറയുന്നത്, നോർമൽ ഗട്ട് ബയോട്ട അല്ലെങ്കിൽ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയകളുടെ അളവ്. ഈ ബാക്ടീരിയകൾക്കുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഫൈബറുകൾ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാക്ടീരിയകൾക്ക് ഉണ്ടാകുന്ന ഭക്ഷണം അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വെജിറ്റബിൾസ് നിന്നൊക്കെ വരുന്ന ഫൈബറാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഗ്രെയിൻസ് എന്നുള്ള ഫൈബർ വെച്ചിട്ട് ഈ ബാക്ടീരിയയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കഴിക്കുന്ന ഇന്നത്തെ ഭക്ഷണ രീതിയിലുള്ള 90% വരുന്ന ഗ്രെയിൻസിൻ്റെ കൺസംപ്ഷൻ ഗണ്യമായി കുറച്ച് അവിടെ നിങ്ങൾ വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് കൂടി തന്നെ
നല്ല ബാക്ടീരിയകളുടെ അളവ് കൂടാനും അതുവഴി നമ്മുടെ ജനറൽ ആയിട്ടുള്ള ആരോഗ്യവും ഓരോ കോശത്തിൻ്റെ ആരോഗ്യവും വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഒമേഗ 3 ഒമേഗ 6 പെർസെൻറ്റേജ് അനുപാതം സൂക്ഷിക്കുന്നത് പോലെ തന്നെ വളരെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഫൈബറിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടി കൊടുക്കുക എന്നുള്ളതും. പലരും ചെയ്യാറുള്ള ഒരു എളുപ്പവഴി എന്ന രീതിയിൽ ചെയ്യാറുള്ള ഒരു കാര്യം, പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് മൾട്ടി വൈറ്റാമിനുകൾ വാരി കഴിക്കുക എന്നുള്ളതാണ്. മൾട്ടി വൈറ്റാമിനുകൾ പല രോഗത്തിനും ഉപയോഗപ്പെടുത്താം. ചില രോഗങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ചില വൈറ്റാമിനുകൾ ഗുണപ്രദമാണ്, വളരെയധികം ഗുണപ്രദമാണ്. അതിനെ നമ്മൾ വൈറ്റാമിൻ തെറാപ്പി എന്നൊക്കെ പറയുന്ന രീതി. പക്ഷെ പൊതുവായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി മൾട്ടി വൈറ്റാമിൻ കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും എന്നുള്ള ഒരു ധാരണ, അത് തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഇവിടെ നമുക്ക് വേണ്ടത് മൾട്ടി വൈറ്റാമിൻ അല്ല, മൾട്ടി കളറുള്ള ഫ്രൂട്ട്സുകളാണ്, പഴവർഗ്ഗങ്ങളാണ്. നമ്മൾ ശരിക്കും റെയിൻബോ കളേഴ്സ് പഴങ്ങൾ എന്നൊക്കെ പറയും. വ്യത്യസ്ത നിറങ്ങളുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുന്നതും തീർച്ചയായിട്ടും നമ്മുടെ ലോഞ്ചേവിറ്റി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന, നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന, കോശങ്ങളുടെ ഓക്സിഡേഷൻ കുറക്കാനുള്ള, ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ധാരാളമായി നല്ല ഫ്രൂട്ട്സുകൾ, പല വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭക്ഷണം പോലെ തന്നെ നമ്മുടെ കോശങ്ങളുടെ ഓക്സിഡേഷൻ, ഓക്സീകരണം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഓക്സിജൻ്റെ പ്രസൻസ് തന്നെയാണ്. ശ്വസനക്രിയ എപ്പോഴൊക്കെയാണോ നിങ്ങൾ, ശ്വസനം എപ്പോഴൊക്കെയാണോ ശരിയായ രീതിയിൽ നിങ്ങൾ നടത്തുന്നത്, ആ സമയത്തൊക്കെ രണ്ട് തരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന്, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി സഹായിക്കുന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ സ്ട്രെസ് ലെവൽ ഗണ്യമായി കുറക്കാൻ വേണ്ടിയിട്ടും കഴിയും. സ്ട്രെസ്സും നല്ലൊരു ഓക്സീകരണത്തിന് സഹായിക്കുന്ന ഒരു ഏജൻ്റാണ്. പണ്ട് കാലത്തൊക്കെ നിങ്ങൾ ചിലപ്പം വായിച്ച കാര്യങ്ങളുണ്ടാവും, ചില സെയിൻസ് സന്യാസിമാരൊക്കെ വളരെ ഉയരങ്ങളിലേക്ക് ചെന്ന്, ഉയരം എന്ന് പറഞ്ഞാൽ പർവ്വത ശിഖരങ്ങളിലൊക്കെ ചെന്നിട്ടാണ് അവർ ധ്യാനമൊക്കെ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിക്കുന്ന ആൾക്കാർ, എന്താണ് അവിടെ വരുന്ന ഗുണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെ ഹൈപ്പോക്സിക് സ്റ്റേറ്റ് ആണ്, അതായത് ഓക്സിജന്റെ അളവ്, സാന്ദ്രത വായുവിൽ വളരെ കുറഞ്ഞ ഏരിയകളാണ് ഈ ഹൈ ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ്, പർവ്വത ശിഖരം പോലെയുള്ള സ്ഥലം. അതുകൊണ്ടാണ് അവിടെയൊക്കെ പോകുമ്പോൾ സാധാരണ നമ്മൾ കിതപ്പൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെയധികം കുറഞ്ഞാൽ വളരെ ഡാമേജ് ഉണ്ടാക്കും, ബ്രെയിനിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുമെങ്കിലും ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് ഓക്സീകരണത്തിനുള്ള സാധ്യതയും കുറയും. അപ്പം നമ്മൾ എന്തിനാണ് ഈ പറയുന്ന ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്? പലരുടെയും വിചാരം നമ്മൾ വല്ലാതെ ശ്വാസം എടുത്ത് വിടുന്നത് കൊണ്ട് ഓക്സിജൻ്റെ അളവ് വല്ലാതെ അങ്ങ് കയറും, അത് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നാണ്. അതങ്ങനെയല്ല, നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യുന്നത് അതിന് ശേഷം ഉള്ള ശ്വസന നിയന്ത്രണത്തിനാണ്. നന്നായിട്ട് പ്രാണായാമ പോലെയുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതിനുശേഷം സാധാരണയായിട്ട് അവർക്കുണ്ടാവുന്ന ബ്രീത്തിങ്ങിൻ്റെ പാറ്റേണിൽ നല്ല വ്യത്യാസം വരും. ഒരു താളത്തിലൊക്കെ, ഒരു പതിഞ്ഞ താളത്തിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബ്രീത്തിങ്ങിലേക്ക് അവർ വരും. അത് തീർച്ചയായിട്ടും ഓക്സീകരണം കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതുമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കുകൾ, ശ്വസന ക്രിയകൾ ശരീരത്തിന് നന്നായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് വ്യായാമങ്ങളും വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നത്. ശരിയായ രീതിയിലുള്ള ഓട്ടം, ഐ മീൻ ശരിയായ രീതിയിലുള്ള വാക്കിംഗ് നടത്തം, അല്ലെങ്കിൽ ട്രെഡ്മില്ലുള്ള ചെറിയ രീതിയിലുള്ള നടത്തങ്ങൾ, വളരെ കഠിനമായ വ്യായാമങ്ങളെക്കാൾ ഏറ്റവും നല്ലത് വളരെ മൃദുവായിട്ടുള്ള ഓക്സിജൻ്റെ അളവ് വല്ലാതെ വർദ്ധിപ്പിക്കാത്ത രീതിയിലുള്ള എനൈറോബിക് ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. അപ്പോൾ ഇത്തരം വ്യായാമങ്ങൾ എല്ലാ ദിവസവും തന്നെ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നതും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനും കോശങ്ങളുടെ പ്രായം അധികം വർദ്ധിപ്പിക്കാതിരിക്കാനും സഹായിക്കുന്ന ഘടകം തന്നെയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് 5 വെളുത്ത വിഷത്തിനെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. 5 വെളുത്ത വിഷങ്ങളിൽ ഒന്ന് പഞ്ചസാര, കാർബോഹൈഡ്രേറ്റ് വളരെയധികം ഉള്ളതാണ്. ഇൻഫ്ലമേഷൻ സാധ്യതകളും ബാക്ടീരിയൽ ഗ്രോത്തും, ചീത്ത ബാക്ടീരിയയുടെ അല്ലെങ്കിൽ രോഗാണുക്കളുടെ വളർച്ചയും വളരെയധികം വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് പഞ്ചസാര അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. അപ്പം പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മറ്റൊന്ന് മൈദ പോലെയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറുകൾ ഒഴിവാക്കുക, കാരണം അതിലൊന്നും ഫൈബർ ഇല്ല. ഫൈബർ ഇല്ലായ്മയും ഓക്സീകരണം വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റൊന്ന് ഉപ്പ്,
ഉപ്പ് വളരെയധികം കഴിക്കുന്നത് വയറ്റിനകത്തുള്ള എച്ച് പൈലോറി എന്നുള്ള ബാക്ടീരിയയുടെ ഒക്കെ വളർച്ച വളരെയധികം വർദ്ധിപ്പിക്കുകയും അതുവഴി സാധാരണഗതിയിലുള്ള ഒരു ബാക്ടീരിയൽ ഫ്ലോറ നശിപ്പിക്കുകയും നമ്മുടെ ഗട്ടിനെ സർവനാശത്തിലേക്ക് തള്ളിവിടുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മറ്റൊന്ന് പാല്, പാലിനകത്തുള്ള ചില കണ്ടൻസ്, കേസിൻ പോലെയുള്ള കണ്ടന്റുകൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും മ്യൂക്കസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക. ഫൈബർ ഇല്ലാത്ത വെളുത്ത അരി, ഇതാണ് അഞ്ചാമത്തെ ഈ വൈറ്റ് പോയിസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഗണ്യമായ രീതിയിൽ ഭക്ഷണത്തിൽ കുറച്ച് കൊണ്ടുവരുന്നത് നമ്മളെ വളരെ നന്നായിട്ട് തന്നെ ലോഞ്ചിവിറ്റിക്ക് സഹായിക്കും, കോശങ്ങളുടെ ആരോഗ്യത്തിനും ഇൻഫ്ലമേഷൻ കുറക്കാനും പ്രായം കുറക്കാനും സഹായിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഫാസ്റ്റിംഗ്, നല്ല രീതിയിലുള്ള ഉപവാസം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട് ലംഘനം പരമൌഷധം, പരമമായ ഔഷധമാണ് ലംഘനം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളത്. ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് ഒരു 16 മണിക്കൂറോളം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ശരീരത്തിൽ നടക്കും. ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് നല്ല ആരോഗ്യമുള്ള കോശങ്ങൾ ആരോഗ്യമില്ലാത്തവയെ നശിപ്പിക്കുക, അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് ആയ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളെ വരെ നശിപ്പിച്ച് ശരീരത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഫാസ്റ്റിങ്ങും ഒരു വളരെ നല്ല ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയായ രീതിയിലുള്ള ഉപവാസം ചെയ്യുക, അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുക. ഒന്നുകിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കരിക്ക് പോലെയുള്ള കരിക്കിന് വെള്ളം പോലെയുള്ള, അല്ലെങ്കിൽ ലൈം ജ്യൂസ്, വളരെ നേർത്ത ലൈം ജ്യൂസ് പോലെയുള്ള നേർത്ത ജ്യൂസുകൾ കഴിച്ചുകൊണ്ട് ചെയ്യുന്ന ദീർഘമായ ഒരു ഉപവാസം, ഒരു ദിവസം മുഴുവനായി ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതും ഈ പറയുന്ന ഓക്സീകരണം ശരീരത്തിൽ വളരെ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ടോട്ടലായി ദർ ഇസ് നോ മാജിക്കൽ പിൽസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ പ്രായം കുറയ്ക്കാൻ വേണ്ടി, പ്രായം വർദ്ധിക്കുന്നത് തടയാൻ വേണ്ടി ഒരു മാജിക്കും ഇല്ല. ഒരു അമൃത് ഒരു ഒരു ടാബ്ലറ്റ് കഴിച്ച് നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടലായിട്ട് ചെയ്യേണ്ടുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഓക്സീകരണം കുറയ്ക്കാനുള്ള ഭക്ഷണ രീതിയിലേക്ക് പോവുക, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക, ω3 കൂടുതലായിട്ട് ആഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ω6 കുറച്ചു കൊണ്ടുവരിക, വളരെ റെഗുലറായിട്ടും കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക്കുമായിട്ടുമുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അതികഠിനമായ വ്യായാമം അല്ല വേണ്ടത്, അനോറോബിക് ആയിട്ടുള്ള, അധികം വേർക്കാതെയൊക്കെ ചെയ്യുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യുക. ആഴ്ചയിൽ 1-2 ദിവസം കുറച്ച് കഠിനമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക വ്യായാമങ്ങൾ. ഗ്ലൂട്ടാതയൻ പോലെയുള്ള സപ്ലിമെന്റ്സ് സഹായിക്കുന്ന ചില കേസുകൾ ഉണ്ട്. അത്തരം കേസുകളിൽ ആന്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാതയൻ പോലെയുള്ള കാര്യങ്ങൾ, വൈറ്റമിൻ സി നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് ആണ്. നമുക്കറിയാം സിട്രസ് ആയിട്ടുള്ള പുളിരസമുള്ള എല്ലാ പഴങ്ങളിലും അതുണ്ട്, പേരക്കയിൽ അത് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക, നാരുകൾ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക. അത് ധാന്യത്തിൽ നിന്നുള്ള നാരല്ല, വെജിറ്റബിൾസ് എന്നുള്ള നാരുകൾ ധാരാളം കഴിക്കുന്ന ഉള്ള ഭക്ഷണം കഴിക്കുക. കൃത്യമായ രീതിയിൽ ഫാസ്റ്റിംഗ്, ഏത് രീതിയിലുള്ള ഫാസ്റ്റിംഗ് ആണോ, ഉപവാസമാണോ നിങ്ങൾക്ക് അനുയോജ്യം, അത്തരത്തിലുള്ള ഒരു ഫാസ്റ്റിങ്ങിലേക്ക് നമ്മൾ മാറുക. ഇത്തരത്തിൽ ടോട്ടലായി ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വളരെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രായം വർദ്ധിക്കുന്നത് ഒരു വലിയ പരിധി വരെ തടയാനും വേണ്ടി കഴിയും. അപ്പം ഇതിനൊക്കെ മെയിനായിട്ടുള്ളത് ഭക്ഷണം തന്നെയാണ്. ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത് മരുന്ന് പോലെയാണ്. കൃത്യമായ അളവിലും തോതിലും ആവശ്യത്തിനും മാത്രമാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഒരു പക്ഷേ നമ്മൾ മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നേക്കാം. എല്ലാവർക്കും നല്ല ആരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.